അടി ഉയരത്തിലിട്ടോ. ആ ഉയരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് എന്റെ മക്കളെ. കൂടുതൽ ഇളക്കണ്ട, ഇളക്കം കൂടുതൽ നിന്നൊക്കെ. ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ നമ്മൾ ഇതുവരെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോ ആദ്യമായിട്ടാണ് നമ്മള് ക്യാമ്പ് ചെയ്ത്, അതായത് ടെന്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഏകദേശം ഇരുട്ടത്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്ന് ഇപ്പൊ ടെന്റും കാര്യങ്ങളൊക്കെ അടിച്ചു. ഞാൻ മാത്രമല്ല, എന്റെ ഒപ്പം കുറെ നാൾക്ക് ശേഷം വീണ്ടും ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ കേട്ടോ. സംഭവം നമ്മളിപ്പോ ടെന്റ് അടിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കാടംപോയി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു സ്ഥലമാണ്, ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലം കേട്ടോ. മലപ്പുറം ജില്ലയില് കക്കാടംപോയി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ ടെന്റ് അടിച്ചാണ്. ശബ്ദം കേൾക്കണ്ടായിരിക്കും, പൊരിഞ്ഞ മഴയാണ്, പൊരിഞ്ഞ കാറ്റാണ്. പിന്നെ പാതിരാത്രിക്കാണ് ഈ മല കയറിയത്. എല്ലാരും ഇറങ്ങുമ്പോ നമ്മള് മല കയറുമായിരുന്നു. ഫുള്ള് കോടയായിരുന്നു. ഞങ്ങൾ പകുതി വരെ എത്തിയിട്ട് തിരിച്ചുപോയി, അണ്ട് പിന്നെയും കയറി വന്നു കേട്ടോ. വളരെ ടാസ്ക് പിടിച്ചുള്ള എന്താ പറയാ, അതെ, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഒന്നാമത് നല്ല കാറ്റും കോടയും. നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ ടോർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കോട ആയത് കാരണം നമുക്ക് ടോർച്ച് അടിച്ചാൽ കാണില്ല. അപ്പൊ ഒരു ഡെഡ് എൻഡ് ഒക്കെ വന്നപ്പോ ഞങ്ങൾ ഭയങ്കര കാറ്റത്ത് മഴ അങ്ങനെയല്ല, കാറ്റത്ത് മഴയല്ല, ഞങ്ങള് തന്നെ പറന്നു പോലൊരവസ്ഥ. ബാലൻസിങ് ഒന്നും കിട്ടണ്ടായിരുന്നില്ല. ബാഗിലാണെങ്കിൽ ഭയങ്കര വെയിറ്റും, ആകെ സീനായിരുന്നു. വണ്ടിയൊക്കെ നമ്മള് താഴെ വേറെ ആരും പാർക്കിങ്ങിലൊക്കെ പാർക്ക് ചെയ്തിട്ട് പോന്നേണ് വേറേതോ റിസോർട്ടിന്റെ ആണ്ട്. അറിയാം നാളെ വണ്ടി ഉണ്ടോന്ന് അറിയാട്ടോ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം, കാരണം വരുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ കാരണം, ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ മോർണിംഗിലെ വ്യൂ ആണ്. മോർണിംഗിലാണ് ഇവിടെ വൈബ് ഇട്ടോ. അപ്പൊ ആ ഒരു സംഭവം നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് കുറച്ച് നേരം വൈകിയാലും ഇവിടേക്ക് വന്നത്. സൺസെറ്റോ സൺറൈസോ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്, ഫുള്ള് ഗ്രീനറിയാണ്, നല്ല രീതിയിൽ കോട കയറുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴേ കോടയുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പും നല്ല കോടയാണ്. അപ്പൊ കോടയുടെ കേസൊന്നും കിട്ടില്ല എന്നുള്ള ഇതില്ല. പക്ഷെ കോട കുറച്ച് കുറഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നാളെ രാവിലെ കാണാൻ പറ്റൂട്ടോ. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് നാളത്തെ വ്യൂ മാത്രം നോക്കിക്കണ്ടോണ്ടാണ് ഇപ്പൊ ഇന്ന് രാത്രി വന്ന് ടെന്റ് അടിച്ചത്. അതുകൊണ്ടാണ് നേരം വൈകിയൊക്കെ ടെന്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മള് നേരം വൈകി സ്ഥലത്തേക്ക് എത്തിയത്. കഴിഞ്ഞ വട്ടം നമ്മള് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അട്ടപ്പാടി പോയി ഒന്ന് ക്യാമ്പ് ചെയ്തപ്പോ ജസ്റ്റ് പാത്രം വീണിട്ട് ദേ നമ്മുടെ ടെന്റ് നോട്ടെ. അപ്പൊ ഇതിപ്പോ ടാർപ്പ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പൊ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്, കാറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും നല്ല കാറ്റാണ്. ഇവിടെ എന്തായാലും കുക്കിംഗ് നടക്കില്ല. അപ്പൊ ജസ്റ്റ് ചായ ഒക്കെ ഇട്ട് കുടിക്കാന്നുള്ള സ്കീമാണ് നമ്മൾ, അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും നടക്കില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ട്, കറിയും പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്, ബ്രെഡും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയും വാങ്ങിയിട്ട്. പിന്നെ ചായ എന്തായാലും ഇട്ട് കുടിക്കാം. നമ്മൾ ടാർപ്പായോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മഴ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈർപ്പം വരുന്നുണ്ട് കേട്ടോ. സ്ലീപ്പിംഗ് ബാഗ് ഒക്കെ നനഞ്ഞു കുഴഞ്ഞു. എങ്ങനെയെങ്കിലൊക്കെ സർവൈവ് ചെയ്ത് നാളെ രാവിലെ വെക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ക്യാമ്പിംഗ് ചെയ്യുന്നവർ എന്തായാലും ഒരു ടാർപ്പായ ടാർപ്പായ കൈപിടിക്കണം നന്നായിരിക്കും. നമ്മള് വേനൽക്കാലത്ത് ഇലവിഴ പൂഞ്ചിറ പോയിട്ട് എന്റെ അടിച്ചപ്പോ ടാർപ്പായും കൊണ്ടാണ് പോയത്. പക്ഷെ മഴക്കാലത്ത് ഇവിടെ വന്നപ്പോ ടാർപ്പായും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻകോട്ട് ഉണ്ട്, റെയിൻകോട്ട് വെച്ച് ഫുള്ള് താഴെ വിരിച്ചിട്ട് അതിന്റെ മേളിൽ കയറി കിടക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മള് രണ്ടുപേര് മാത്രമാണ് ഇവിടെ ഉള്ളു. ടോട്ടലി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്, ഡേഞ്ചർ ആവാതിരുന്നാ മതി. അപ്പൊ എന്തായാലും നമുക്കിത് ചായയും കാര്യങ്ങളൊക്കെ ഇട്ട് കുടിക്കാട്ടോ. ഇത് നമ്മുടെ നിതിൻ ടീബ്രോനെ ഫേമസ് ആക്കിയ ചായപാത്രം. അപ്പൊ അങ്ങനെ നമ്മള് ചായ ഇട്ട് കുടിക്കാൻ പോകട്ടോ. പുറത്ത് നല്ല രീതിയിൽ മഴയാണ്, പെരുമഴയാണ്. നമ്മളിപ്പോ ഇതേ കോട്ടും കാര്യങ്ങളൊക്കെ നിലത്തി വിരിച്ചിട്ട് ആകെ സെറ്റ് ആക്കി ഇട്ടോ. അപ്പൊ ഈ തണുപ്പത്തൊരു ചായ ഇട്ട് കുടിക്കാല്ലേ. പിന്നെ അല്ല ഞാൻ ഇട്ടോളി. ശരി, ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാണ്ടോന്ന് അറിയില്ല കേട്ടോ. കാരണം നല്ല രീതിയിൽ കാറ്റാണ്, നല്ല രീതിയിൽ മഴയാണ്. നമ്മളെ പിന്നെ കുറച്ച് വലിയ വലിയ കല്ലുകളൊക്കെ വെച്ച് വലിച്ചു കിട്ടിയൊരു ധൈര്യം ഉണ്ട് കേട്ടോ. മിക്കവാറും നിങ്ങൾക്ക് നല്ലൊരു അഡ്വഞ്ചർ വീഡിയോ ഒന്ന് കാണാൻ പറ്റും. അപ്പൊ ബ്രെഡുണ്ട്, നമ്മുടെ കയ്യില് ഗ്രീൻ പീസ് കറി ഉണ്ട് കേട്ടോ. ഗ്രീൻ പീസ് കറി ഒക്കെ നമ്മള് വരുമ്പോ വാങ്ങിയതാണ്. നല്ല രീതിയിൽ തണുത്തുണ്ട്, പറ്റി ചൂടാക്കാൻ പറ്റുമോ നോക്കാനേ. മാത്രം ഇരിക്കണ്ട, ചൂടാക്കി നോക്കാട്ടോ. അപ്പൊ എന്തായാലും ചായ ഇടാം. ടെന്റിന്റെ അകത്ത് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല തണുപ്പാണെങ്കിലും നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇത് കത്തിച്ച് വെക്കുന്ന ടൈമിൽ നല്ല ചൂടായി കിട്ടും. ടെന്റിന്റെ അകത്ത് വെച്ച് ഒന്ന് ചെയ്യരുന്നൊക്കെ വാങ്ങുമ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ സാഹചര്യം നമുക്ക് അനുകൂലമാവില്ല. നമ്മള് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് വളരെ കെയർഫുള്ളി ഒക്കെ യൂസ് ചെയ്താൽ നല്ലതാണ്. അതെ, കാണാൻ കുറച്ച് സീൻ ഉണ്ടായിരിക്കും, കാരണം പരിമിതികളുടെ ഉള്ളിൽ നിന്ന് എടുക്കുന്നതാണ്. സാധാരണ നമ്മൾ പുറത്ത് വെച്ചെടുക്കാറ്, അപ്പോ അത്യാവശ്യം വൈഡായിട്ട് കിട്ടായിരുന്നു. ഇതിപ്പോ മഴ ആയതുകൊണ്ട് കുറച്ച് സീനുകൾ ഉണ്ട്, അപ്പൊ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ട് ചായ ഒന്നും മറഞ്ഞു പോയിരുന്നു കേട്ടോ. ചെറുതായിട്ടില്ലേ, കൈ ചെറുതായിട്ട്, പിന്നെ കാലൊക്കെ നൈസായിട്ടുണ്ട്, നൈസായിട്ട് പൊള്ളി, കുഴപ്പമില്ല കേട്ടോ. എന്നാലും നിങ്ങള് കണ്ടാണ് നമ്മളെ കട്ടൻ ചായ കിരണ്, പെട്ടെന്ന് സാധനം മാറിപ്പോയോ. കുഴപ്പമില്ല, മധുരം ചെറുതായിട്ട് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതിലിട്ടോ പഞ്ചസാരിട്ടോ, കൂടുതൽ ഇളക്കണ്ട, ഇളക്കം കൂടുതലൊക്കെ. സംഭവം ശരിക്കും നമ്മള് വീട് എടുക്കാന്നുള്ള മൈൻഡ് ഒന്നും ഇല്ല കേട്ടോ, അല്ലേ? നമ്മളെങ്ങനെയാ അതുപോലെ കാണിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ കാണുന്നത് പിടിച്ചേ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ സാഹചര്യം ഫുള്ള്. അയ്യോ, ഫുള്ള് അവിടെ ഇവിടെ ഫുള്ള് അബദ്ധങ്ങളാട്ടോ. സംഭവം തട്ടി മറിയും വീഴും, വീണ്ടും എടുത്ത് വെച്ച് സെറ്റാക്കുക. കണക്കാണ് ചായ പിടിക്കുക, മതിയോ? സെറ്റായോ? അപ്പൊ വീണ്ടും ഒന്ന് സെറ്റാക്കട്ടെ ക്യാമറ. കറി വാങ്ങിയതെന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടോ, കാരണം നമ്മള് പിന്നെ ഇവിടെ ഒന്ന് ആകെ അരിഞ്ഞ് പെറുക്കിയൊക്കെ വരുമ്പോഴത്തേക്കും ആകെ പ്രശ്നവും. മെയിൻലി ഈ ഏരിയയില് കുക്കിയില് ഭയങ്കര ടാസ്കാ. സ്പെഷ്യലായിട്ടൊന്ന് വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കിയതാ കേട്ടോ. ഇങ്ങനെ എല്ലാ ക്യാമ്പിംഗ് വീഡിയോയിലും ഞങ്ങള് കയറി വരുന്നു, അതുപോലെ തന്നെ ടെന്റ് അടിക്കുന്നു, അങ്ങനെയല്ലേ. അപ്പോ സംതിങ് കുറച്ച് സ്പെഷ്യലായിട്ട് എല്ലാം കഴിഞ്ഞ് നമുക്ക് രാത്രിയിലെ തൊട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അല്ലാണ്ട് സമയം പോയോണ്ടൊന്നല്ല, അങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാട്ടോ. ഈ നമ്മൾ നിൽക്കുന്നത് തന്നെ ഒരു കുരിശിന്റെ അടുത്താ. ഇതാണ് മെയിൻ സ്ഥലം, ഇവിടെ ഒരുപാട് ക്രൗഡ് വരുന്ന ഒരു ഏരിയ. അപ്പോൾ നാളെ മിക്കവാറും രാവിലെ ആകുമ്പോഴേക്കും ഒരുപാട് ക്രൗഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസും ഉണ്ട്. നോക്കാം, നമുക്ക് പ്രായം നോക്കാതെ കുറെ പേര് കയറി വരുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ ഇത്. കാരണം മെയിൻലി മലപ്പുറമാണ്, അപ്പൊ അതിൻ്റെതായ എല്ലാ ഇതുണ്ട്. നമ്മള് ഇവിടേക്ക് വരുന്ന വഴി തന്നെ ചായ കുടിക്കാൻ കയറിണ്ടായിരുന്നു, അവരെ അപ്പാപ്പന്മാരെ തന്നെ ടോട്ടലി വേറെ വൈബായിരുന്നു ഈ സ്ഥലത്തെ കുറിച്ചും. നിങ്ങളിപ്പോ വരണ്ട, നിങ്ങൾ വേനൽക്കാലത്തായിരുന്നു വരണ്ടേ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ വേറെ സ്ഥലങ്ങൾ എവിടെയൊക്കെ കാണണം, മലപ്പുറത്ത് എന്തൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പല നാട്ടിലും നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് കിട്ടാറില്ല. കാരണം നമ്മൾ ക്യാമ്പ് ചെയ്യാനാന്ന് പറയുമ്പോൾ ചിലവരൊക്കെ മുഖം പോകും, പക്ഷെ ഇവരങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കേ, ഇന്ന് കടന്നോളെ, ഇനി ഇങ്ങോട്ട് വരണ്ട, കാരണം ഇത്ര നേരം അവിടെ പോയി കടന്നോളൂ എന്ന് അവര് പറഞ്ഞു. അപ്പൊ അങ്ങനെ കേട്ടോ കാര്യങ്ങള്. ഇവിടുന്ന് കോഴിക്കോട് ടൗണിലേക്ക് ഏകദേശം 50 കിലോമീറ്ററും ഇവിടെ നിലമ്പൂര് ആ ഒരു ഏരിയയിലേക്ക് 24 കിലോമീറ്റർ, ആ ഒരു ഡിഫറൻസ് ആട്ടോ വരണേ. ഇപ്പൊ കറിയും ഏകദേശം നല്ല രീതിയിൽ ചൂടായിട്ട് പ്ലേറ്റില്ല, അതാണ് ആ ടാസ്ക്. പക്ഷെ പ്ലേറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, പ്ലേറ്റ് വാഷ് ചെയ്യണം. ഇപ്പൊ ഡിസ്പോസിബിൾ ആണെങ്കിൽ നമ്മൾ അത് വേസ്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യണം. കറി വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ, സംഭവം നൈസ് ആയിക്കണം. ഞാൻ കറിയുടെ ഇത് കണ്ടപ്പോഴേ, കവർ കണ്ടപ്പോ നമ്മൾ തകയില്ല എന്നൊക്കെ വിചാരിച്ചു. അതെ, പക്ഷെ ഇഷ്ടംപോലെ കറിയ, രണ്ട് കറി വാങ്ങി കഴിഞ്ഞാൽ പെട്ടുപോയി. അങ്ങനെയുണ്ടല്ലോ, അദ്ദേഹം ഇപ്പൊ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പാത്രം കഴുകാൻ വേണ്ടി പുറത്തിറങ്ങിട്ടോ. ഇതാണ് ഇപ്പൊ ടെന്റിന്റെ അവസ്ഥ. ഇവിടെ ഫുള്ള് കോടയാണ്, ഇത് ഈ ടോർച്ച് അടിക്കാൻ വേണ്ടിയില്ല, നിങ്ങള് ഫുള്ള് കോടയാട്ടോ. ഇവിടെ കണ്ടില്ലേ ഒരു കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ മലയാള മെയിൻ സംഭവം, കുരിശിന്റെ അവിടേക്ക് കയറാതിരിക്കാൻ ഫുള്ള് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തണുക്കണ്ടോ, നല്ല തണുപ്പാട്ടോ. പ്രത്യേകിച്ച് രാത്രി കാഴ്ചകളൊന്നും അധികമില്ല, എന്തെങ്കിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഷൂട്ട് ചെയ്യാട്ടോ. പ്രത്യേകിച്ച് അതിനൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, കാരണം വലിയ റിസ്ക് ഉണ്ടാവില്ലായിരിക്കൂലേ, അറിയില്ല കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നാളെ രാവിലത്തെ ഒരു കിടിലൻ
കിടിലം കിടിലം വ്യൂ കിട്ടുമോ എന്ന് അറിയില്ല. മഴയാണെങ്കിലും എന്താ ഈ അവസ്ഥ അറിയില്ല. കിടിലം വ്യൂ ആയിട്ട് കാണാം അല്ലേ? ഒരു ബൈ പറഞ്ഞേക്കെ, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പറഞ്ഞേക്കെ. ഗുഡ് നൈറ്റ്. അപ്പോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടോ. ഇപ്പൊ സമയം ഏകദേശം 6:30 ആയിട്ട്. ഇനി പുറത്തെന്താ അവസ്ഥ എന്ന് അറിയാം, നല്ല രീതിയിൽ തണുപ്പാട്ടോ. ഇത്ര നേരമായിട്ട് ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല, ഈ ഏരിയയിൽ ആരും ഇല്ല. അപ്പോ ഇതിനിവിടെ കിടക്കണ്ട്, നമുക്ക് എന്തായാലും പുറത്തിറങ്ങി നോക്കാം എന്താ പുറത്തത്തെ അവസ്ഥ എന്ന്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്നലെ രാത്രി കേട്ടോ. പ്രത്യേകിച്ച് വലിയ മാറ്റം ഒന്നുമില്ല. ഇന്നലെ രാത്രിയുള്ള കോട അതുപോലെ തന്നെയുണ്ട്. നമുക്ക് ഇതിന്റെ താഴത്തേക്കുള്ള വ്യൂ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളാട്ടോ. കാരണം ഈ കോട ഇങ്ങനെ തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ചെറിയൊരു ചാറ്റൽ മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കോട ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അതെ, നമ്മൾ ഇന്നലെ രാത്രി അതിക്കോടെ കേട്ട ഇറങ്ങി വന്നത്. ചെറിയ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യണോണ്ട് തന്നെ ആകെ ടെൻറ്റൊക്കെ നനഞ്ഞ് കിടക്കുക. പിന്നെ ഇന്നലെ രാത്രി ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ ഇതിൻ്റെ താഴെയൊക്കെ പോയിട്ട് വലിയ വലിയ കല്ലുകളൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് വലിച്ച് കിട്ടിയേക്കാണ്. കാരണം ഇവിടെ നല്ല കാറ്റാണ്. ഏകദേശം 2200 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കണത് കേട്ടോ. അപ്പോൾ മലപ്പുറം ജില്ലയിലെ, മലപ്പുറമാണോ കോഴിക്കോടാണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല. മലപ്പുറം കോഴിക്കോട് ബോർഡറാന്ന് തോന്നുന്നുണ്ട് ഏകദേശം. അപ്പോൾ ആ രണ്ട് ജില്ലയിലെയും കൂടിയിട്ട് കക്കാടംപോയി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. കാരണം നമ്മൾ മഴക്കാലത്ത് അങ്ങനെ ടെൻറ്റും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ പെരും മഴക്കാലത്ത് തന്നെ വന്ന് ടെൻ്റ് അടിക്കാൻ വിചാരിച്ചിട്ടാണ് ഈ ടൈമിൽ വന്നത്. ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നമ്മള് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. നമുക്ക് എന്തായാലും മുകളിലേക്ക് ട്രക്ക് ചെയ്യാം. ട്രക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ വരും നോക്കാം. അപ്പൊ അതെ, അങ്ങനെ നമ്മള് എല്ലാം സെറ്റാക്കിട്ടു. അപ്പോ പോവല്ലേ ഇനി അങ്ങ് മേളിലേക്കിട്ട്, അങ്ങ് മേളിലേക്ക് കയറി കയറി അങ്ങ് പോവാണ്. ഇനി ശബ്ദത്തിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ, നമ്മുടെ ഫോൺ വാട്ടർ പ്രൂഫ് ആയിക്കാണ്. ഇന്നലെ രാത്രി ഫുൾ ഇത് കൂടെ ആയിട്ട് ഇറങ്ങി വന്നെ. അപ്പോ ഇന്നലെ രാത്രി ആകെ പെട്ടുപോയായിരുന്നു അല്ലേ? അതെ, കറ്റ് വഴികളൊന്നും അറിയാണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോ ഒരു എൻഡാണ്. ഈട അങ്ങോട്ട് വലിയ വഴിയുണ്ടോ അങ്ങനെയൊന്നും യാതൊരു ഐഡിയ ഇല്ല, എൻഡാണ്. അതിട്ട് പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ടോർച്ച് അടിച്ച് കാണുന്ന ചെറിയ വഴി കൂടെ വന്ന് വന്നാണ് ലാസ്റ്റ് ഈ താഴെ കാണുന്ന ആ കുരിശിന്റെ അവിടെ നമ്മൾ എത്തിയട്ടോ. ഇതാട്ടെ ഇവിടുത്തെ അവസ്ഥ. താഴെ നമ്മള് ടെന്റ് അടിച്ചോണ്ട് മാത്രാണ് കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയത്. ഈ ഫുൾ ടൈം കാറ്റാണ് ഇവിടെ. കാറ്റാണ് സഹിക്കാൻ പറ്റാതെ ഇന്നലെ ഈ കാറ്റില് ഇങ്ങനത്തെ കോടയിലാണ് നമ്മൾ ഇത് ഫുള്ള് കയറിയിട്ടുള്ളത്.
ഉയരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് എന്റെ മക്കളെ. ഒരു കെട്ട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാരും പോയി. വീണ്ടും നമ്മൾ മാത്രം, നമ്മളിത് എല്ലായിടത്തും പുറത്തിട്ടേക്കാണ്. പെട്ടെന്ന് തന്നെ ടെൻഡും കാര്യങ്ങളൊക്കെ കഴിക്കണം, വണ്ടി ബാഗിൻ്റെ ഉള്ളിൽ പാക്കിനെ കേട്ടോ. കാരണം മഴ അമ്മാതിരിയാണ്. ഇതോട്ട് ഇവിടുത്തെ അവസ്ഥ, കോട കയറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് മാറിക്കൊണ്ട്, മഴ പെയ്യുമ്പോൾ കോട ഒന്ന് പോകും, പിന്നെ അതേ മഴ മാറിക്കഴിഞ്ഞാൽ കോട ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കട്ടോ. എങ്ങനെയുണ്ട് ബ്രോ ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഇപ്പൊ അവര് വന്നപ്പോ പറഞ്ഞു ഇവിടെ സ്റ്റേജ് ചെയ്യണത് എന്തോ സീൻ ഉണ്ടെന്നൊക്കെ. നമുക്കൊന്നും അറിയില്ലായിരുന്നു, നമ്മള് തൃശ്ശൂരിൽ നിന്ന് നേരിട്ട് പോകുന്നുണ്ടേ. ഒന്നും അറിഞ്ഞില്ല, രാത്രി ആരും കേറണതും കണ്ടില്ല കേട്ടോ. ഇപ്പൊ അവര് ഇപ്പൊ ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു, എല്ലാരും പോയിക്കണേ. ഇപ്പൊ നമുക്ക് ഇനി പോണം, ഇപ്പൊ ടെന്റ് പാക്ക് ചെയ്യാം നമുക്ക്. അങ്ങനെ നമ്മളെല്ലാം പാക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. കണ്ടില്ലേ, നമ്മള് ഇവിടെ ആയിരുന്നു ടെന്റ് അടിച്ചിട്ടോ. അപ്പോ അതെ, ഇവിടെ നിന്ന് ഫുള്ള് ടെന്റും കാര്യങ്ങളൊക്കെ മടക്കി നമ്മൾ നമ്മുടെ ബാഗിലാക്കി. അപ്പൊ നമുക്ക് ഇനി എന്തായാലും പോവല്ലേ. അട്ട, നമുക്കറിയില്ലായിരുന്നു സംഭവം. ഇവിടെ വന്ന് നമ്മളിപ്പോ ടെന്റൊക്കെ പാക്ക് ചെയ്ത് ചുമ്മാ കാലിലേക്ക് നോക്കിപ്പോ ബ്ലഡ് ഇട്ടു. അപ്പോഴാണ് അട്ടയുള്ള കേസ് അറിഞ്ഞത്. ടെന്റ് അടിക്കാൻ പാടില്ലെന്നൊക്കെ ഇപ്പൊ കുറച്ചുപേര് വന്ന് പറഞ്ഞു. അതൊക്കെ ആൾക്കാർ ടെന്റ് അടിച്ചോണ്ടിരുന്നതാണ്. പിന്നീട് ഇപ്പൊ ടെന്റ് അടിക്കാൻ സമ്മതിക്കണമെന്നൊക്കെ നമുക്ക് അതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല. നമ്മൾ ഇന്നലെ രാത്രിയാണ് മല കയറിയത്. ഈ രാവിലത്തെ ഈ ഒരു അവസ്ഥ കിട്ടാനായിട്ട് പക്ഷെ ഇത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം മഴ, കാറ്റ്, ഇപ്പൊ തന്നെ നല്ല കാറ്റാണ്. കുറെ പേരുണ്ടായിരുന്നു ഇത്ര നേരം താഴ്ത്ത്. എല്ലാരും പോയി. അവസാനാണ് നമ്മള് വന്നത്, അവസാനാണ് നമ്മൾ മുന്നോട്ട്. ഇപ്പൊ നമ്മളാണ് ലാസ്റ്റ് ആയിട്ട് അവിടെ പോകുന്നത്. നമ്മളാണെങ്കി ഇതുവരെ ഇങ്ങനെ ഫുള്ള് കോട കയറുന്ന ഒരു സ്ഥലത്ത് ടെന്റ് പിടിച്ചിട്ടില്ല. എന്തായാലും വേറൊരു ജീവിതമാണ് എക്സ്പീരിയൻസ്. കോട ഇങ്ങനെ അടിച്ചു കയറുമ്പോ എന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. അതായത് മഴ ചാറ്റലും കൂടി വരണ്ടേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ ആകെ നനഞ്ഞു കുളിക്കും. ഓൾറെഡി നല്ല രീതിയിൽ നനഞ്ഞിണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. അതെ, അവിടെ നിന്ന് നമ്മള് തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഇപ്പൊ നമ്മളുള്ള നീമ്പ്രോന്റെ വീടിന്റെ ഏരിയയിലാണ്. കണ്ടില്ലേ, ഫുള്ള് ഗ്രാമം അങ്ങനത്തെ സെറ്റപ്പാട്ട്. പുള്ളിയുടെ അവിടെ പോസിറ്റീവ് വൈബ്സ് ഓൺലി അല്ലേ. അപ്പൊ അങ്ങനെ കേട്ടോ, കണ്ടിന്യൂസ് റണ്ണിങ് ആയിരുന്നു. ഇപ്പൊ സമയം ഏകദേശം 4:30 ആയിപ്പോ. നമ്മളിത് 5 മണി ആയപ്പോ നമ്മളിത് നിതിമ്പ്രോന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ നിന്ന് ഒരു 16 കിലോമീറ്ററോളം കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സംഭവം കാറ്റും മഴയും കോടെ മാത്രേ ഇട്ടു. പിന്നെ കക്കാടം പോയി എന്ന് പറഞ്ഞല്ലോ, സൺറൈസ് സൺസെറ്റ് കിട്ടാത്ത ഏരിയാന്ന് അവര് തന്നെ പറഞ്ഞു. ടോട്ടലി എങ്ങനെ ഉണ്ടായിരുന്നു? ടോട്ടലി അടിപൊളി. കഴിഞ്ഞ വട്ടത്തെക്കാളും ബെറ്റർ ആയോ? കഴിഞ്ഞ അടിപൊളി. രണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് വെയിലാണെങ്കിൽ ഇത് വേറൊരു ടൈപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. സ്ഥലം എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു സ്ഥലമാട്ടോ. പിന്നെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഞങ്ങളിപ്പോ അവിടെ ക്യാമ്പ് ചെയ്തപ്പോഴാണ് നമ്മളോട് പറഞ്ഞത് അവിടെ ഫുള്ള് റെസ്ട്രിക്ഷൻസ് ഉള്ള ഏരിയ ആണ്. പിന്നെ നമ്മള് കയറി പോണത് ആരും കണ്ടില്ല, നമ്മള് പാതിരാത്രിക്ക് കയറി പോയെ. അതാണ് മെയിൻ ആയിട്ട് സംഭവം. ഇനി പുള്ളിയുടെ അടുത്ത സിനിമയിലേക്ക് പോവാണ്. നമ്മള് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ. അങ്ങനെ കേട്ടോ. അപ്പൊ എന്തായാലും ഇനി എന്താ കാണുകയെന്ന് അറിയില്ല. അപ്പൊ അടുത്ത യാത്രയില് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.